ഒരു സ്പൂണ് ഹീസ്റ്റ് എടുത്ത് നമ്മുടെ ബൊഗെയിൻവില്ല ചെടീൻ്റെ ഒക്കെ ചുവട്ടിൽ ഇതുപോലെ ഒന്ന് കൊടുത്തു നോക്കിയേ, പെട്ടെന്ന് ഇതുപോലെ ഇലകളേക്കാൾ കൂടുതൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഈ ഒരു സമയത്ത് ബൊഗെയിൻവില്ല എല്ലാ വീട്ടുമുറ്റത്തും ഇതുപോലെ പൂക്കളായിരിക്കുമല്ലേ. നല്ല ഭംഗിയാണ്, കാരണം ഈ ഒരു ചെടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീട്ടിൽ വളർത്താം. ഇപ്പൊ മിക്ക വീടുകളിലും ഞാൻ കാണുന്നതാണ് ചട്ടിയിലാണെങ്കിലും അതേപോലെ തന്നെ മുറ്റത്തൊക്കെ വലിയ പൂമരമായിട്ടും ചട്ടിയിൽ നല്ല കുറ്റി പോലെ നല്ല ഭംഗിയായിട്ട് തിങ്ങി നിറഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ബൊഗെയിൻവില്ല ചെടികൾ കാണാറുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ 300-400 രൂപയ്ക്കൊക്കെ ഒരു ചട്ടി വാങ്ങിക്കാൻ കിട്ടും. ഇനി ചെറിയ കൂടയിലൊക്കെ ആണെങ്കിൽ 60 രൂപയ്ക്കുള്ളൂ കേട്ടോ. നമ്മുടെ ബൊഗെയിൻവില്ല ചെടിക്ക് ഇപ്പൊ നല്ല രീതിയിൽ വളർത്താനും പരിപാലനമൊക്കെ വളരെ കുറവുള്ള നല്ലൊരു ചെടിയാണ്. പക്ഷെ ശ്രദ്ധ നമ്മൾ ഇടയ്ക്ക് ചെറിയൊരു ശ്രദ്ധ കൊടുക്കും വേണം നമ്മുടെ ഈ ഒരു ചെടിക്ക്, എന്നാലാണ് കേട്ടോ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പൊ ഞാനിതാ കുറച്ച് നമ്മുടെ ഈ ഒരു പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തു, അതിലേക്ക് 1 സ്പൂണ്. അപ്പൊ നമുക്കൊരു 8-10 ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരളവാണ് കേട്ടോ. അപ്പൊ 1 സ്പൂണ് നിറയെ പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പഞ്ചസാരയിലേക്ക് നമുക്ക് വേണ്ടത് 1 സ്പൂണ്, ആ കറക്റ്റ് 1 സ്പൂണ് ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈസ്റ്റ് നമ്മുടെ ചെടിക്ക് ഈസ്റ്റ് ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലും നമ്മുടെ ചെടിക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് പൂക്കാന് ഒരുപാട് സഹായിക്കുക. അപ്പൊ അത് മണ്ണിലേക്ക്, ഇപ്പൊ ഈ ഒരു വളം മണ്ണിലേക്ക് ചേരുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു ചെടി വളരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ആ ഒരു അളവിൽ തന്നെ ഞാൻ ഈസ്റ്റ് എടുത്ത് 1 സ്പൂണ് പഞ്ചസാര എടുത്തിന്. അപ്പൊ ഈസ്റ്റ് നല്ലൊരു ഒരു ഫംഗസ് ആണല്ലേ. അപ്പൊ ആ ഒരു പിന്നെ ഈസ്റ്റിന് ഒരു ആഹാരമായിട്ടാണ് നമ്മുടെ ഈ ഒരു പഞ്ചസാര നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതാ 1 കപ്പ് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പൊ കഞ്ഞിവെള്ളം ഉള്ളവർക്ക് എടുക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം എടുത്താലും മതി. അപ്പൊ ഇത് ഒന്ന് പുളിക്കാന് 1-2 ദിവസം വെക്കാം. അപ്പൊ നല്ലതുപോലെ ഈസ്റ്റ് ആണ് പുളിച്ച് പൊന്തി വരുമല്ലേ. അപ്പൊ നല്ല ഈസ്റ്റ്, അപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല ഈസ്റ്റ് വേണമെന്നില്ല കേട്ടോ. അപ്പൊ കേടുവന്നോ വേണ്ടാത്തൊക്കെ ഉള്ള ഈസ്റ്റ് ആണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഈസ്റ്റിന്റെ അളവ് ഒത്തിരി കൂടാനും പാടില്ല കേട്ടോ. അപ്പൊ അളവ് അറിയാതെ കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണം ചെടിക്ക് കൊടുക്കാന്. അപ്പൊ 1 ഗ്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 4-5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലോണം നേർപ്പിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചെടി ഉണങ്ങി പോകാനും ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ 1 ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുക്കുമ്പോൾ, അപ്പൊ ഇത് 1 ദിവസം ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനൊരു രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം 1-5 മണി സമയത്താണ് എടുത്തത്. അപ്പൊ ഒത്തിരി പുളിച്ചിട്ടൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 1-2 ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാനിത് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാന്നുള്ളൂ. അപ്പൊ രാവിലെ ചെയ്തതായിരുന്നു. അപ്പൊ 4 മണിയായപ്പോ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഒരുപാട് പൊന്തി നിൽക്കുന്നൊന്നുമില്ല. അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഞാൻ കണ്ടോ കുറച്ച് കൂടുതൽ വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഈസ്റ്റ് ഈ ഒരു വളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കണ്ടോ ഇതുപോലെ വേണം കേട്ടോ നിൽക്കാന്. ഇപ്പൊ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ചെയ്തുകൊണ്ട് കഞ്ഞിവെള്ളം ഇങ്ങനെ തിക്കായിട്ട് ഓവർ തിക്കായിട്ട് നിൽക്കുമ്പോഴും അത് നമ്മുടെ ചെടിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇതുപോലെ നേർത്ത വെള്ളം പോലെ വേണം നമ്മൾ എടുക്കാൻ. കാരണം ഈസ്റ്റ് അളവ് കൂടുമ്പോൾ ചെടിക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അളവ് നമ്മൾ ഒരു കറക്റ്റ് അളവിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അത് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഈ അപ്പൊക്കെ പുളിച്ച് ഓവർ പുളിക്കുന്ന സമയത്ത്, ഇപ്പൊ വെള്ളപ്പം ദോശയൊക്കെ ഓവറായിട്ട് പുളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അത് കൂടുതൽ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് ചെടിയിലെ ചോട്ടിൽ കൊടുക്കുമ്പോൾ ആ ഒരു ചെടിക്ക് ഭയങ്കര മാറ്റം തോന്നാറുണ്ട് കേട്ടോ. നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ഈസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിക്ക് അത് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അപ്പൊ ചെറിയ അളവിൽ കൊടുക്കുക, 4-5 മണി ഒരു സന്ധ്യ സമയത്തോ അല്ലെങ്കിൽ രാവിലെയോ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പൊ കൊടുക്കുന്ന സമയത്ത് ചെടീന്റെ ചോട് നല്ലതുപോലെ ഒരു കമ്പെടുത്ത് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കൊടുക്കാൻ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം ആ ഒരു ചോട് വീണ്ടും ഒരു കമ്പെടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ മിക്സ് ചെയ്യുക. അപ്പൊ എത്ര ചാണകപ്പൊടി എടുക്കണം എന്ന് വെച്ചാൽ 1 കപ്പില്. അപ്പൊ 2 ചിരട്ട, ഒരു അത്യാവശ്യം വലിപ്പമുള്ള 2 ചിരട്ട ട്ടയില് നിറയെ ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 പിടി, നമ്മുടെ 1 പിടി കയ്യിനൊരു പിടി നമ്മുടെ എല്ലുപൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ചോട്ടിലിട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇതൊക്കെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ചെടിക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടൂല. എന്നിട്ട് എന്നും നനച്ചു കൊടുക്കണം ബൊഗെയിൻവില്ല. ഇപ്പൊ ബൊഗെയിൻവില്ലയ്ക്ക് ഒരുപാട് വെള്ളം വേണ്ടെങ്കിലും നമ്മൾ ഇതുപോലത്തെ വളം കൊടുക്കുന്ന സമയത്ത് ഡെയിലി നനച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. അപ്പൊ എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.